വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. സ്നാപയോഹന്നാന്റെ പ്രഭാഷണം. അക്കാലത്ത് സ്നാപയോഹന്നാൻ യൂദയിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് ഏഷ്യ പ്രവാചകൻ വഴി ഇങ്ങനെ അരുൾ ചെയ്യപ്പെട്ടത്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാൻ്റെ പരിസര പ്രദേശത്തു നിന്നുമുള്ള ജനം അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങളേറ്റു പറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ എല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു.